യുഎൽ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ ഭാഗമാകുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ് മഹാമാരി തടയാനുള്ള ഈ വാക്സിൻ പരീക്ഷണത്തിലൂടെ ലോകത്തിന് പുത്തൻ മാതൃക തീർത്ത സ്വന്തം ശരീരം വിട്ടുനൽകുകയാണ് ഈ മലയാളികൾ. ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല അല്ലാതെയും നിരവധി മലയാളികളാണ് യുഎയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ ഭാഗമാകുന്നത്. ഇത് സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്വമായി ഇവർ കണക്കാക്കുന്നു. വാക്സിൻ പരീക്ഷണത്തിന് വിദേശികളും മുന്നോട്ട് വരണമെന്ന യുഎയുടെ അഭ്യർത്ഥന മാനിച്ചാണിത്. കണ്ണൂർ തളിപ്പറമ്പ് നോർത്ത് മുക്കം സ്വദേശിയായ അബുദാബി പ്രവാസി സാദിഖ് അഹമ്മദും ഇത്തരത്തിൽ കോവിഡ് അതിജീവനത്തിന് സ്വന്തം ശരീരം നൽകി. ജനറൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടറായിട്ട് ക്ലിയർ ചെയ്ത് പിന്നെ നമുക്ക് കോവിഡ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് പിന്നെയാണ് നമ്മൾ വാക്സിൻ കയറ്റുന്നത്. ഈ വാക്സിൻ കയറ്റിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അവർ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ച് അതിനുശേഷമാണ് നമ്മൾ പുറത്തു വയ്ക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ നോർമൽ ലൈഫ്, നമ്മൾ എങ്ങനെയാണോ ലൈഫിൽ എല്ലാ ദിവസവും കടന്നു പോകുന്നത് അതുപോലെ തന്നെയാണ് നിൽക്കേണ്ടത്. അത് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ തന്നെ പരീക്ഷണ ഇതിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ അവർ മൂന്ന് ദിവസം കൂടുമ്പോൾ ഫോളോഅപ്പ് ടെലിഫോണിലൂടെയും ഇതിൽ 7 ഡേയ്സ് വരെ നമ്മൾ ഒരു ഡയറിയിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. എന്തൊക്കെയുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം. സിനോഫാം ചൈന നാഷണൽ ബയോടെക് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത വാക്സിൻ കോവിഡിനെതിരെ ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യ 2 ഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷമാണിത്. യുഎയിലെ കോൺഗ്രസ് അനുഭാവ പ്രവാസി യുവാക്കളുടെ കൂട്ടായ്മയായ ഇൻകാസ് യൂത്ത് വിങ്ങിന്റെ അബുദാബിയിലെ സജീവ പ്രവർത്തകൻ കൂടിയായ സൽമാൻ ഫാരിസും ഇത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ചു. മലയാളി ഉടമസ്ഥതയിലുള്ള VPS ഹെൽത്ത് കെയറിന് കീഴിലെ 109 ആരോഗ്യ പ്രവർത്തകരും പരീക്ഷണത്തിന്റെ ഭാഗമായെന്ന് ബുർജിൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ലാലു ചാക്കു പറഞ്ഞു. കോവിഡിനെതിരായ വാക്സിൻ ലോകത്തിനാകെ പ്രധാനപ്പെട്ടതാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന ഈ വാക്സിൻ ട്രയലാണ് ഇപ്പോൾ യുഎയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3-ാം ഘട്ട പരീക്ഷണത്തിൽ യുഎ അതോറിറ്റികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് VPS ഹെൽത്ത് കെയർ. ഇപ്രകാരം അവനവന് വേണ്ടിയല്ല മറിച്ച് ലോകത്തിന് വേണ്ടിയാണ് ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരുള്ള ഈ വാക്സിൻ പരീക്ഷണത്തിന് ഇവർ സ്വന്തം ശരീരം വിട്ടു നൽകുന്നത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.